വരികയാണ്, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണം പുറത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായക നീതാ നാട്ടരെ ഓമന കണ്ണം പുറത്ത് ശശീന്ദ്രകുമാർ, ചിരവയേന്തിയ വീട്ടമ്മ ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്യുക കണ്ണം പുറത്ത് ശശീന്ദ്രകുമാറിനെ, വിജയിപ്പിക്കുക വിജയിപ്പിക്കുക നാട്ടരെ ഓമന കണ്ണം പുറത്ത് ശശീന്ദ്രകുമാറിനെ. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളോട് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശശീന്ദ്രകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള വോട്ടർമാരെ, അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം 700 വരുന്ന സഹോദരിമാർ കടലിൽ നിന്നും മീൻ കിട്ടാതെ അതിദാരുണമായി പട്ടിണി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിന്റെ ഉൾപ്രദേശമായിട്ടുള്ള ഫിക്രാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 3 നിരവധി കന്നുകാലി സുഹൃത്തുക്കളാണ് ചത്തൊടുങ്ങിയിട്ടുള്ളത്. ചൈനയിലാവട്ടെ, ആയിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, വ്ളാഡിമിർ ഇലിയാനോവിച്ച് സേവിയോസ് പുട്ടിന്റെ കടയിൽ നിന്ന് പുട്ടു വാങ്ങിക്കഴിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നാളുകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരവയേന്തിയ ഈ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആറ്റുമണൽ വാരുവാൻ പാസു തരും ശശീന്ദ്രകുമാർ, നാട്ടിലുള്ള റോഡുകൾ തറിട്ടു തരും ശശീന്ദ്രകുമാർ, വീടായ വീട്ടിലെല്ലാം മൂർച്ചയുള്ള ചിരവകൾ കേടാകും നേരം കേടു തീർക്കുവാനാളെ വിടും, ഓരോ വോട്ടും ശശിക്കു നൽകി വിജയിപ്പിക്കണമേ, വിജയിപ്പിച്ചാൽ പറഞ്ഞതെല്ലാം ചെയ്തു തരാമേ. നമ്മളെ ചിഹ്നം മറക്കണ്ട. ഓ, അത് ഞാൻ മറക്ക. പിന്നെ നമുക്ക് ഈ ഉന്തുവണ്ടിയൊക്കെ മാറ്റിട്ട് പീഡിയാക്കണ്ട. ഇവിടെ എല്ലാം മാറ്റണം മോനെ, അതിനുള്ള വഴി അപ്പൊ തെളിഞ്ഞു വരുന്നേ. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം മോലാലി. മുതലാളിന്നോ? ഞാൻ നിങ്ങളെ ശശിയല്ലേ ശിവേട്ട. നിങ്ങൾ ഇന്നൊന്ന് അനുഗ്രഹിച്ചാല് നന്നായി വാ മോനെ. അനക്കെന്റെ ഒരു വോട്ടല്ല, 2 വരും. 2 ഇത് അസാധോയി പോവേ. ശിവേട്ട, 1 ഒരൊറ്റ വോട്ട് മതി. എനക്കൊരു വോട്ടുണ്ടെങ്കിൽ അത് മോനുള്ളത് തന്നെയാ. അല്ല, എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യം ഒക്കെ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞാ മറന്നു പോരുത്. അച്ഛനോട് പ്രത്യേകം പറയണം വോട്ട് ചെയ്യേ. അല്ല, അതിന് അച്ഛൻ മരിച്ചുപോയി. അതെ, പക്ഷെ അച്ഛന്റെ ഐഡന്റിറ്റി കാർഡ് വീട്ടിലില്ലേ? ഉണ്ട്. മതി, അത് വാങ്ങിച്ചു വെച്ചോട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആരും മറക്കരുത്, നമ്മുടെ ചിഹ്നം ചിരവയേന്തിയ വീട്ടമ്മ. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണം പൊത്ത് ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായക നീതാ നാട്ടരെ ഓമന കണ്ണം പൊത്ത്. പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ പൊറക്കണം നിങ്ങളെ പേപ്പറ്റേ, തുറന്ന ബട്ടണിൽ വീര മറക്കുമ്പോ പൊറക്കണം നിങ്ങളെ പേപ്പറ്റേ, ആ കുനീട്ടിയ പേപ്പറ്റി അത് എന്നും പൊരയ്ക്കണം നെഞ്ചില്. ശ്രീമാൻ അയ്യപ്പൻകുട്ടിയേട്ടൻ പേപ്പട്ടി അടയാളത്തിൽ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അയ്യപ്പൻകുട്ടിയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ട് മനസ്സ് മടുത്ത് മരവിച്ച് മദ്യപിച്ച് മതോന്മത്തനായി എ സി ബാറിന്റെ മുകളിൽ കിടന്ന് വാള് വെച്ച് ഒരു പെഗ്ഗിന് വേണ്ടി പേപ്പട്ടിയെ പോലെ മൂങ്ങുന്ന അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് മുതൽ ഏത് പേപ്പട്ടിയെ കണ്ടാലും എനിക്ക് അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അയ്യപ്പൻകുട്ടിയേട്ടന് മുഖം കാണുമ്പോൾ പേപ്പട്ടിയെയും. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം പറഞ്ഞപ്പോൾ ഞാനാണ് അയ്യപ്പൻകുട്ടിയേട്ടനോട് പറഞ്ഞത്, അയ്യപ്പൻകുട്ടിയേട്ട നിങ്ങൾക്ക് പറ്റിയ ചിഹ്നം പേപ്പട്ടിയാണ്, നിങ്ങളാണ് പേപ്പട്ടി, നിങ്ങൾക്ക് മാത്രമേ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കടിച്ചു കീറി ഒരു പേപ്പട്ടിയെ പോലെ കുരച്ചു ചാടാൻ കഴിയൂ എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി 2 സംസാരിക്കുന്നതിനായി ശ്രീമാൻ അയ്യപ്പൻകുട്ടിയേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയരായ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച് ശബ്ദം ഒരല്പം പോയിരിക്കുകയാണ്. പക്ഷെ എന്റെ ശാരീരിക അസ്വസ്ഥതകളൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ല. നിങ്ങളോട് 2 ഞാൻ സംസാരിക്കും. ശ്രീ കണ്ണമ്പറമ്പത്തെ ശശീന്ദ്രകുമാർ എന്ന പ്രിയ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തിനി ഇല്ലാ വചനങ്ങൾ പറഞ്ഞു നടക്കുന്നു, എന്തിന് ഇത്രയും ബഹളങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് കാരണമുണ്ട് സുഹൃത്തുക്കളെ. എന്റെ അമ്മയ്ക്ക് അസുഖം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച പൈസ
എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? എന്തായാലും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്റെ പ്രിയപ്പെട്ട പേപ്പട്ടിക്ക് വോട്ട് ചെയ്ത് ഈ അയ്യപ്പൻകുട്ടിയെ വിജയിപ്പിക്കണമെന്ന് പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. മനുഷ്യന്മാരെ അടിച്ച കേസ് കൊടുക്കാന്ന് വിചാരിക്കാം. ഇതിപ്പോ നായ് അടിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യുക, നടക്കട്ടെ, എല്ലാം വൈ പോലെ നടക്കും. അങ്ങനെ ഇലക്ഷൻ എന്ത്? അല്ലടോ, ചെലവി എന്ത്, വീട്ടമ്മ പേപ്പട്ടിനെ തല്ലി കൊല്ലോ? അതോ പേപ്പട്ടി കടിച്ച് വീട്ടമ്മ അങ്ങ് ചാവോ? ആ രാജാവെന്ന് കുറച്ച് കഴിയുമ്പോ അറിയാമല്ലോ. അതെ, പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയേണ്ട സമയല്ലോ. എന്റെ ശിവ റേഡിയോ നോണാക്ക്. ഓ, ഞാനത് മറന്നു പോയല്ലോ. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് അവസാന റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. പുത്തൂർമഠം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ CDFലെ അയ്യപ്പൻകുട്ടി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ JDFലെ ശശീന്ദ്രകുമാറിനേക്കാൾ 4 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ച എന്റെ പീഡിയ പോയി. എന്തായാലും ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഉറപ്പല്ലേ? അയ്യപ്പൻകുട്ടി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഓരേ ചവിട്ടി കിട്ടിയ മൂർഖനാ. അല്ലടോ, എന്താണോ ഒരൊച്ച പിടിയൊക്കെ? എടാ ശിവ, ശശീന്ദ്രകുമാറിന്റെ ജാഥയാണോ വരുന്നത്? ആണോ? എന്നാ എനക്കോനൊന്ന് പൊങ്ങാലിട്ട് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളെ വിജയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുവാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് എന്റെ എതിർ സ്ഥാനാർത്ഥിയായ കസ്മലനെ ഈ നാട്ടിൽ നിന്നും തുരത്തി ഓടിച്ച നിങ്ങളോട് 1000 നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അയ്യപ്പൻ കുട്ടിയെ തുരത്തി ഓടിച്ച എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാട്ടു നീട്ടിയ പേപ്പട്ടിയല്ല, ആട്ടിൻ തോലിട്ടൊരു ചെന്നായായിരുന്നു അവൻ. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് 2 അപ്പവും മുട്ടക്കറിയും കഴിച്ചത് ഈ നാട് മുഴുവൻ പറഞ്ഞെന്ന വാറ്റിക്കില്ലായിരുന്നു അവൻ. എന്തായാലും നിങ്ങൾ അവന് കൊടുത്ത മറുപടിയിൽ എന്താണെന്ന് അവിടെ എന്താ? അതെ, ടോക്കൺ സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയുടെ പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. എന്നാ പിന്നെ അന്ന് കണ്ടിട്ടെന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട് മാറിക്ക്, തന്നെ മാത്രം എനിക്കൊരു പേടിയുള്ളൂ. പറഞ്ഞു നിൽക്കാൻ സമയമില്ല, നിങ്ങൾ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, മാറി നിൽക്കുക. അവര് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റോ? നമ്മള് നാളെയും കാണണ്ടേ? എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാൻ. നമ്മള് നാളെയും കാണണ്ടേ? ഇനിയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ? തോൽപ്പിച്ച മോശമാടാ, നിങ്ങൾ തോറ്റാ മതി. എക്സ്ക്യൂസ് മീ, താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. ഞാൻ നിവേദനം കൊടുക്കാതെ പോരി. ഇങ്ങനെ അങ്ങോട്ട് തിക്കി തക്കി പോണേ? ഇത് ഞാനാണ്, എന്റെ പേര് പറഞ്ഞാ മതി, മൂപ്പർക്ക് അറിയാം. നിന്റെ മനസ്സിലാക്കില്ല, ഇത്തിരി പിടിയാന്ന് പറഞ്ഞാ മതി. തൽക്കാലപ്പ എന്റെ കൈ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. ആറെ എന്റെ പുകയില്ല, തടുപ്പിന്റെ കാര്യം. എടോ, നമ്മൾ കൊടുത്തില്ലിരുന്നത്? സാറേ, നമ്മൾ കക്കൂസ പാസാക്കി. ആ, തൽക്കാലം ഒരു കക്കൂസ് തരാം. സാറേ, അടുപ്പിന് പുകയില്ലാണ്ട് കക്കൂസ് കിട്ടിട്ട് എന്താ കാര്യം? അപ്പൊ എല്ലാവരും നിവേദനം കൊടുത്ത് തിരിക്കി. യോധം പിടിച്ചു വിട്ടിരിക്കുന്നു. വെക്കിയ 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 എല്ലാരും വെക്കണേ. അല്ല, ഇതെല്ലാം കൂടി
കൂടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യുക? ഇതാണ് എനിക്കൊരു രാഷ്ട്രീയ ഭാവി ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ നിവേദനം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് വലിച്ചങ്ങോട്ട് കീറി നിലത്തേക്ക് അങ്ങോട്ട് ഇടുക, ഇനി ചവിട്ടി അങ്ങോട്ട് മെതിക്കുക, മെതിച്ചു എന്നിട്ട് അതങ്ങോട്ട് എടുക്കുക, എടുത്ത് ഇനി അതെന്താ കാണുന്നത്? കുപ്പത്തൊട്ടി. അതിലേക്ക് അങ്ങോട്ട് ഇടുക, ഇട്ടു കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നിവേദനത്തിന്റെ കാര്യം. അങ്ങനെ ഖജനാവിൽ കയ്യിട്ട് വാരിയും ഒതുങ്ങാൻ വെട്ടിയും തമ്മിൽ തല്ലി അഞ്ചു വർഷങ്ങൾ അഞ്ചു ദിവസങ്ങൾ പോലെ കടന്നുപോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണം പുറത്തു ശശീന്ദ്രകുമാർ, നാടിന്റെ വികസന നായക ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും. നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അവരും മറക്കും. ഈ മറവി കൂടുതലുള്ളത് കൊണ്ടാവാം ചില നേതാക്കൾ പറയുന്നത് പൊതുജനം കഴുതയാണെന്ന്. Thank you everyone. Thank you, Saint Sebastian.